വചനാഭിഷേകം. അമ്മയ്ക്ക് പറയാൻ ഒരു സന്ദേശമുണ്ട്. കുഞ്ഞേ, സ്വർഗത്തിന് നിന്നെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. വചനാഭിഷേകം. ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റി സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്താൽ മഹത്വം ആർജിച്ച പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഏവരോടും അമ്മയ്ക്ക് പറയാൻ ഒരു സന്ദേശമുണ്ട്. കുഞ്ഞേ, സ്വർഗത്തിന് നിന്നെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. അതെ, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിനക്ക് ശുഭമായ ഭാവി നൽകുന്ന പദ്ധതി. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതവും ദൈവത്താൽ മഹത്വീകൃതമാവണമെങ്കിൽ ദൈവം മെനഞ്ഞ സ്വപ്നത്തിലേക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവത്തോടെ നമ്മെ സമർപ്പിക്കുവാനുള്ള ദൈവീക ജ്ഞാനവും വിശ്വാസവും നമ്മിൽ നിറയണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി നാം ചിന്തിക്കുക, മംഗളവാർത്ത സ്വീകരിച്ച പരിശുദ്ധ അമ്മയാണ്. മറിയത്തിന് ലഭിച്ച മംഗള സന്ദേശത്തിലൂടെയാണ് ആദ്യമായി തന്നെക്കുറിച്ചുള്ള ദൈവീക രഹസ്യം അമ്മ മനസ്സിലാക്കുക. മാനുഷിക ബുദ്ധിക്ക് അതീതമായ ഈ സന്ദേശത്തെ വിശ്വാസം എന്ന പുണ്യം കൊണ്ട് അമ്മ ഏറ്റുവാങ്ങി. ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശ്വാസമെന്ന പുണ്യമാണ്. വിശ്വാസം എന്ന പുണ്യത്താൽ ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കിയ അനേകരെ സുവിശേഷം നമ്മുടെ മുമ്പിൽ സുപരിചിതമാക്കണമുണ്ട്. ജോസഫിന് സ്വപ്നത്തിലൂടെയും സാമുവേലിന് ദൈവീക സ്വരത്തിലൂടെയും രാജാക്കന്മാർക്ക് പ്രവചനങ്ങളിലൂടെയും വെളിപ്പെട്ടത് അവരെക്കുറിച്ചുള്ള ദൈവീക നിയോഗങ്ങളായിരുന്നു. ഈ ലോകത്തിൽ വ്യത്യസ്തമായ കഴിവുകളോടും മനോഭാവങ്ങളോടും നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കുറിച്ച് കൃത്യമായ ഒരു ദൈവിക നിയോഗമുണ്ട്. ഈ നിയോഗങ്ങൾ നമ്മുടെ മുൻപിലും വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ തിരുവചനത്തിലൂടെയോ ദൈവം മംഗള സന്ദേശമായി നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾവിക്ക് സുഖം നൽകുന്നില്ല എന്ന് മാത്രമല്ല, മാനുഷിക ബുദ്ധിക്ക് അതീതമായതിനാൽ യോനാ പ്രവാചകനെ പോലെ അറിഞ്ഞോ അറിയാതെയോ ഇതിനെ തിരസ്കരിക്കുവാനുള്ള ഒരു ത്വര എന്നിലും നിന്നിലുമുണ്ട്. പരിശുദ്ധ അമ്മേ, സ്വർഗം പറയുന്നത് കേൾക്കുവാനുള്ള വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി നാം ചിന്തിക്കുക, മംഗളവാർത്തയെ വിശ്വാസം കൊണ്ട് പരിപോഷിപ്പിച്ച മറിയത്തെയാണ്. സ്വർഗം നൽകിയ വ്യക്തിപരമായ മംഗള സന്ദേശം വിശ്വാസം കൊണ്ട് പരിപോഷിപ്പിച്ച മറിയം നമുക്കെന്നും മാതൃകയാവണം. സംശയത്തിന്റെ കാർമേഘങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട നിരവധി അനുഭവങ്ങൾ അമ്മയുടെ ജീവിതത്തിലും ഉണ്ടായി. കാലുത്തുരത്തിൽ സുതന് ജന്മം നൽകിയപ്പോഴും ഈജിപ്തിലേക്ക് കുഞ്ഞിനെ കൊണ്ട് പലായനം ചെയ്തപ്പോഴും ഒരു ദൂതനം ആശ്വാസത്തിനായി എത്തിയില്ല, എത്തേണ്ടി വന്നില്ല. കാരണം വിശ്വാസം കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ വളർന്നിരുന്നു. ദൈവീക പദ്ധതിയിലേക്കുള്ള നമ്മുടെ യാത്രയിലും ചില ഇരുണ്ട രാത്രികളിലൂടെ നാമം കടന്നു പോകണം. അതിനെ ദൈവശാപമെന്നും പൈശാചിക പ്രലോഭനമെന്നും ഭോഷത്വമെന്നും നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിശ്വാസം കൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ അമ്മയോളം നാമം വളരണം. ദൈവമാണ് ജീവിതത്തിന്റെ സർവസ്വവും എന്ന് തിരിച്ചറിഞ്ഞ എത്ര ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ട്. ദൈവാനുഭവങ്ങളെ വിശ്വാസം കൊണ്ട് പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവാനുഭവങ്ങളെ അനുഭൂതികളാക്കി ഒതുക്കി നിർത്താതെ വിശ്വാസം കൊണ്ട് പരിപോഷിപ്പിച്ച് അമ്മയെപ്പോലെ ജീവിത സംഘർഷങ്ങളിലും ദൈവത്തിന് നന്ദിയുടെ സ്തോത്രഗീതം ആരംഭിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. മൂന്ന്, ഈശോയെ രക്ഷാകര സംഭവത്തിൽ സഹായിക്കുന്ന അമ്മ. സ്വയം മനസ്സിലാക്കുന്നവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ്.
പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തെ ദൈവിക പദ്ധതിക്കായി സമർപ്പിച്ചതിനാൽ മകന്റെ ജീവിതത്തെ തിരിച്ചറിയുവാനും അവസാനം വരെ അവനോട് ചേർന്ന് നിൽക്കുവാനും അമ്മയ്ക്ക് സാധിച്ചു. നമുക്കറിയാം, ഈശോയെ ആദ്യമായി ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും എന്ന പ്രവചന വചനം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വീണ്ടും 3 ദിവസം കാണാതെ അലഞ്ഞ് 3ാം ദിവസം മകനെ ദേവാലയത്തിൽ വെച്ച് കാണുമ്പോഴും മകനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ അല്പം കൂടി മനസ്സിലാക്കാനാണ് അമ്മ ശ്രമിക്കുക. അങ്ങനെ അമ്മ തന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിലൂടെ മകനെ പരസ്യ ജീവിതത്തിനായി ഒരുക്കുന്നതും. അവസാനം കാൽവരിയിലേക്കുള്ള മകന്റെ യാത്രയിൽ സൺ ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞ് കുരിശ് ചുമക്കാൻ മകന് ധൈര്യം നൽകുന്ന അമ്മയെ നമുക്കൊന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ടല്ലേ മരണവേദനയിൽ പിടയുമ്പോഴും ഈശോ ലോകത്തോട് പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, ദൈവിക പദ്ധതികളെ തിരിച്ചറിയാനുള്ള ഒരുവന്റെ ആദ്യ വിദ്യാലയം കുടുംബമാണ് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ തന്റെ ദൈവ നിയോഗത്തെ തിരിച്ചറിയുവാൻ സഹായിച്ചത് അമ്മയുടെ മാതാപിതാക്കളായ യോവാക്കീമും അന്നാഉമ്മയുമാണ്. അനേക നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി തങ്ങൾക്കുണ്ടായ കുഞ്ഞിൽ കണ്ട അസാധാരണമായ ദൈവീക ജ്ഞാനം അവർ മനസ്സിലാക്കി. മകളുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുവാൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവിടെ ദേവാലയത്തിൽ സമർപ്പിച്ച മാതാപിതാക്കളെ നാമും മാതൃകയാക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ആയതിനാൽ തന്നെ ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം അവരെ ദൈവത്തിനായി വളർത്തുക എന്നുള്ളത് മാത്രമാണ്. ദൈവത്തെ കൊടുക്കാതെ ഈ ലോകത്തിന്റെ എന്തൊക്കെ കൊടുത്താലും അവർ തൃപ്തരാവുകയില്ല. ദൈവത്തെ കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് ആത്മഹത്യകൾ പെരുകുന്നത്, വൃദ്ധമന്ത്രികളുടെ എണ്ണം കൂടുന്നത്, ഏകാന്തതയുടെ നിലവിളികൾ ഉയരുന്നത്. പരിശുദ്ധ അമ്മയെ പോലെ നമ്മയും നമുക്കുള്ളതിനെയും ദൈവത്തിന് സമർപ്പിക്കുവാനും അതിലൂടെ ലഭിക്കുന്ന ആനന്ദം സ്വന്തമാക്കുവാനും ജപമണികളിൽ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവമേ, നീ നിനക്കായി എന്നെ സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലാം. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വർഗത്തെ സന്തോഷിപ്പിക്കട്ടെ, അമ്മയോളം ഉയരട്ടെ. ആമേൻ.